ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഗാർലിക് സോസ്, അതായത് തൂമാണ്. അപ്പോൾ തൂമുണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട ചേർക്കാതെ എങ്ങനെയാണ് തൂമ് തയ്യാറാക്കിയെടുക്കുക എന്നാണ്. അപ്പോൾ പലർക്കും തൂമിൽ മുട്ട ചേർത്തു എന്ന് പറയുമ്പോൾ അത് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിതിലേക്ക് കുക്ക് ചെയ്യാത്ത പച്ചമുട്ടയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും മുട്ട യൂസ് ചെയ്യാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുട്ട ചേർക്കാത്ത ഗാർലിക് സോസ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഗാർലിക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒരു വലിയ അല്ലിയാണ് കേട്ടോ, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്തോളൂ, അധികം ചേർക്കണ്ട. അധികം ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തലുണ്ടാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കാരണം വെറും ഉരുളക്കിഴങ്ങ് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാല് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തതിൽ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നിർത്താതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗാർലിക് സോസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തുണ്ടാക്കുന്നതും മുട്ട ഇല്ലാതെ ഉണ്ടാക്കുന്നതും അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ മുട്ട ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.